എല്ലാവർക്കും നമസ്കാരം. EMP വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ അറിയാലോ, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുഡലൂരാണ്. ഏകദേശം ഒരു 2 മാസമായി ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇന്നെന്തായാലും നല്ല അടിപൊളി തണുപ്പാണ്, കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ്. എന്തായാലും ഈ സമയത്തൊക്കെ ഇവിടേക്കൊക്കെ ടൂറ് വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വരാം. കാരണം ഈ ചൂടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഊട്ടിയും ഗുഡലൂരൊക്കെ. റൂമിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇന്നിപ്പോൾ ട്രാവൽ വീഡിയോ എന്ന് പറയാൻ കാരണം, ഞാനിന്ന് തിരുപ്പൂരിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മളവിടെ ഒരു പുതിയ ഒരു കമ്പനിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്കുള്ള ഒരു യാത്രയിലാണ്. ഇനി കുറച്ച് ദിവസം തിരുപ്പൂരായിരിക്കും. അപ്പോൾ നമ്മൾ പോണത് എന്തായാലും നമ്മളെ വണ്ടി തന്നെയാണ്, നമ്മളെ സ്വന്തം FZ version 3. കുഴപ്പമൊന്നുമില്ല, ട്രാവലിങ്ങിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് കാണാൻ പോണ വിശേഷങ്ങളെല്ലാം തിരുപ്പൂരിലേക്കുള്ള യാത്രയാണ്. വണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ വണ്ടി FZ. ഇതിലാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചുരം കയറലും ചുരം ഇറങ്ങലൊക്കെ ആയിട്ട് ഞാനിതിൻ്റെ മുന്നേ ഈ വഴി പോയപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം ഓരോ മലകളുടെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി വണ്ടി എടുക്കുകയാണ്. ഞാൻ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം തണുപ്പ് ഭയങ്കരമാണ്. പിന്നെ ഒരു 8-10 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മെല്ലെ നമുക്ക് വണ്ടി എടുക്കാം. എല്ലാവരും വരുമ്പോൾ പരമാവധി മാസ്കും കാര്യങ്ങളൊക്കെ ധരിക്കുക, കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടാളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരിക്കലും ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാവലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കൊരിക്കലും നഷ്ടം പറ്റണില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ നിന്ന് ഊട്ടി എത്തുന്നത് വരെ ഭയങ്കര എന്താ പറയുക, അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് 2 ഭാഗത്തും ഈ എന്താ പറയുക, യൂക്കാലിപ്സ് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോണത്. ആ കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ എന്താ പറയുക, യൂക്കാലിപ്സിൻ്റെ കാട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പുറത്തേക്കിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂറ്റം മലയാണ്. എന്താ ഈ മലയുടെ ഒക്കെ ഭംഗി എന്നറിയ, ഈ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണുന്നതന്നെ വേണം. കാരണം ഊട്ടിക്കുള്ള റോഡാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത്. ഇതിലിനി എന്താ പറയുക, ഇനി അറിയപ്പെട്ടാണ് ചുരം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടാവുന്നത്. കാരണം ഇതിൻ്റെ താഴത്തേക്ക് ഫുള്ള് യൂക്കാലിപ്സിൻ്റെ തോട്ടങ്ങളാണ്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നാൽ ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്ന മല. അതായത് 27 എന്ന് പറയും, സൂചിമല കഴിഞ്ഞാൽ അടുത്തത് വന്ന് കാണുന്ന സ്ഥലമാണിത്. നമ്മള് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ സൂര്യനൊന്ന് കാണുന്നത്. സൂര്യനെ കാണുമ്പോൾ ഒരു ആശ്വാസം, കാരണം ഒരു ചെറിയ ഒരു ലൈറ്റ് പോകും. പക്ഷെ ആ ചൂട് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ പിന്നെയും തണുപ്പ്, കാരണം പിന്നെ സൂര്യനെ കാണാനില്ല. അതാണ് അവസ്ഥ. എന്തായാലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് കൂടുതൽ തീരും. കാരണം യൂട്യൂബിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്നത് കൊണ്ട് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ പിന്നാലെ നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങൾ, അതായത് നല്ല നല്ല കാഴ്ചകൾ ഞാൻ ഇതിലേക്ക് എത്തിക്കാം. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രളയത്തിലാണ് തോന്നുന്നത് റോഡൊക്കെ ഇടിഞ്ഞ് നാശമായിട്ടുണ്ട്. നമ്മൾ ഈ താഴത്ത് കാണുന്ന ടൗണാണ് ഗുഡലൂർ ടൗൺ, സിറ്റിയാണ് ആ കാണുന്നതൊക്കെ. എന്തായാലും നല്ല വ്യൂ ആണ്. കാരണം നമുക്കറിയാലോ, സാധാരണ ഒരു ചെറുത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ
കുറച്ച് ടോപ്പിലേക്ക് എത്തുന്തോറും അടിയിലേക്ക് നോക്കാൻ ഭയങ്കര ഭംഗിയാണ്. കാണാൻ നല്ല സെറ്റപ്പ് സ്ഥലങ്ങളാണ്. കാറ്റിന്റെ ശബ്ദം കൊണ്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും നല്ലൊരു യാത്രയാണ്, അടിപൊളി സൂപ്പറാണ്. ബൈക്കാറ ഡാമിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഡാമിൻ്റെ അവിടേക്കുള്ള എൻട്രിയാണത്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ട് പോയി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ബൈക്കാറ ഡാം. കണ്ടല്ലോ. പിന്നെ ആ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ, പാലത്തിൻ്റെ അടിയിൽ കൂടെ താഴത്തേക്ക് പോവാണ്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്താ, ഒരാൾ പാന് നോക്കണു. ഇവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മളെ മേത്ത് കൂടെ ഒക്കെ വന്ന് ചാടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഇനി നമ്മൾ ബൈക്കാറയിൽ നിന്ന് നേരെ വണ്ടിയെടുത്ത് ഊട്ടിയിലേക്കുള്ള, സോറി, തിരുപ്പൂരിലേക്കുള്ള യാത്രയെ തന്നെയാണ്. അപ്പം ഇനി നമ്മൾ വീണ്ടും വണ്ടിയെടുക്കാൻ പോവാണ്. വണ്ടി ഏതായാലും നേരിയ കേട്ടോ. എത്ര ഓടിച്ചാലും നമുക്കൊരു ചടപ്പ് വരുന്നില്ല വണ്ടി. അതാണ് വണ്ടിയുടെ ഒരു പ്രത്യേകത. ഇതാണ് ആ ഡാമെന്ന് ചാടി വരുന്ന വെള്ളമാണ് ഈ ഒഴുകിപ്പോണത് പാലത്തിൻ്റെ അടിയിലൂടെ. ഇതാ നേരത്തെ പറയുമ്പോൾ തന്നെ ഈ ക്യാമറയുടെ ക്ലാരിറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. അങ്ങനെ നമ്മളിപ്പോൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഊട്ടിയുടെ മുടിയൊക്കെ ആകെ കോലം കെട്ടണം ഹെൽമെറ്റ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ തുടർന്ന് വരും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്ത് തരിക. കാരണം സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി ഊട്ടിയിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ മേട്ടുപ്പാളയം ചുരം, അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായി. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് സമയം കിട്ടാത്ത ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഒന്നാമത് ഇതിൻ്റെ പിന്നാലെ മാത്രം നടക്കുമ്പോൾ നമുക്ക് നമ്മളേതായ കാര്യങ്ങളൊന്നും നടക്കണില്ല. ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ദിവസം ഫുള്ള് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. വീഡിയോ വരും. പരമാവധി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ അതേമാതിരി യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നാട്ടിലെ അക്ഷയും അതുപോലെ തന്നെ വിഷ്ണുവും അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ കൂടെ ട്രാവലിങ്ങിനോ അല്ലെങ്കിൽ ഞാനിവിടെ തമിഴ്നാട്ടിലായതുകൊണ്ട് അവർക്ക് എൻ്റെ കൂടെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ പങ്കെടുക്കാനോ അവർക്ക് കഴിയണില്ല. പരമാവധി അവരും ഓരോ വീഡിയോ എടുത്ത് അവരും അപ്ലോഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെന്താ, നമ്മളിങ്ങനെ ഓരോ യാത്രയൊക്കെ നടത്തുമ്പോൾ പരമാവധി കൊറോണ COVID-19 എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ നടത്താൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയുക, ഒറ്റയ്ക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ഫോൺ ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക, പൊറുക്കുക. അടുത്തതിൽ നമ്മൾ ഇനിയും ഉഷാറാക്കിയെടുക്കും. പിന്നെ ഇനി ഇവിടെ നിങ്ങളുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിലും എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.